സമ്മാന്യരായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് വീട് എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, എന്നാൽ ജനങ്ങളിൽ പലരും ആ അനുഗ്രഹം അതിൻ്റെ ആരംഭം കുറിക്കുന്നത് തന്നെ ചിലപ്പോൾ ഇസ്ലാമിലെ ഏറ്റവും ഗുരുതരമായ തിന്മ ചെയ്തുകൊണ്ടായിരിക്കും. ചില ആളുകൾ വീടിന് തറയിടാൻ തുടങ്ങുമ്പോൾ അവനത് ആശാരിയെ വിളിക്കുകയാണ്. എന്നിട്ട് അയാൾ വന്ന് തേങ്ങ ഉടക്കുന്നു, അയാൾ വന്ന് തിരികളുത്തുന്നു, അയാൾ വന്ന് വീട്ടിൻ്റെ അളവുകളും മറ്റുമൊക്കെ എടുത്ത് അവിടെ മന്ത്രങ്ങൾ ചൊല്ലുന്നു. ഇസ്ലാമിൽ ഏറ്റവും ഗുരുതരമായ തിന്മ ശിർക്കാണ്, ബഹുദൈവാരാധനയാണ്. ഇത്തരം ശിർക്കൻ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം ആരംഭിക്കുന്നവൻ്റെ കാര്യമെന്താണ്? ചില ആളുകൾ പറയുന്നത് അവരുടെ രീതികളാണ്, ഞാനതിലൊന്നും ഇടപെടാറില്ല, ഇത് നിന്റെ ഭൂമിയാണ്, നിന്റെ ഭൂമിയാണ്, നിന്റെ വീടാണ്, അവിടെ നിന്റെ തീരുമാനമാണ്, നിന്റെ തീരുമാനം പറയാൻ നിനക്ക് ഏറ്റവും അർഹതയുള്ള സ്ഥലത്ത് തനിച്ച ശിർക്കിനും തനിച്ച തോന്നിവാസങ്ങൾക്കും നീ അനുമതി നൽകുക എന്നത് എന്റെ സഹോദര പ്രിയപ്പെട്ട മുസ്ലിമേ എത്ര ഗുരുതരമായ കാര്യമാണ്. ചില ആളുകൾ വീട് ആരംഭിക്കുന്നത് അതിന്റെ തുടക്കം തന്നെ പലപ്പോഴും പല രൂപത്തിലുള്ള ശിർക്കൻ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടാണ്. ചില ആളുകൾ പറയും ഏതോ അയൽവാസികൾ വന്ന് പറയും വീട്ടിന്റെ അടുത്ത് ജിന്നിന്റെ കുഴപ്പമുണ്ട്, അതുകൊണ്ട് വീടിരിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഒരു കോഴിയെങ്കിലും ബലിയർത്ത് അതിന്റെ രക്തമുറ്റിച്ചോളൂ, അപ്പൊ അവൻ അതിന് തയ്യാറായി. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന് ഉച്ചരിച്ച ഒരു മുസ്ലിം അല്ലാഹുവിനല്ലാതെ ബലി നൽകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനല്ലാഹു മൻ ദബഹ ലിഗൈറില്ലാഹ്, അല്ലാഹുവിന് പുറമെയുള്ളവർക്ക് ബലിയർപ്പിക്കുന്നവൻ അവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റു ചില ആളുകൾ അവർ വീട് അതിൻ്റെ പണി തുടങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൻ്റെ മുകളിൽ അതാ ചില പച്ചക്കറിയും മറ്റുമൊക്കെ തൂക്കിയിടുന്നു. എന്തിനു വേണ്ടിയാണിത്? ആ വീടിന് ഉപദ്രവങ്ങൾ ഏൽക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഈ പറഞ്ഞതൊന്നും ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടതല്ല. വേറെ ചിലർ വീടിൻ്റെ നാലു ഭാഗങ്ങളിലും ചില മന്ത്ര ചരടുകൾ കുഴിച്ചിടുന്നു, ഇത് തനിച്ച സിഹറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൻപാപങ്ങളിൽ, ഏഴു വൻപാപങ്ങളിൽ കൊലപാതകത്തിനേക്കാളും പലിശയെക്കാളും അതുപോലെ തന്നെ മറ്റ് അനേകം തിന്മകളെക്കാളും മുൻപ് പറഞ്ഞ തിന്മയാണ് സിഹറ് എന്നത്, മാരണമെന്നത്. നിന്റെ വീട്ടിൽ നിന്ന് പിശാചിക്കൾ ഒഴിഞ്ഞു പോകാൻ നേരമുണ്ടാവുകയില്ല ഇത്തരം പ്രവർത്തനങ്ങളിൽ നീ ഏർപ്പെട്ടു കഴിഞ്ഞാൽ. അത്ര ഗുരുതരമായ കാര്യമാണത്. വേറെ ചില ആളുകൾ അവരുടെ വീടുകളിൽ കയറിക്കഴിഞ്ഞാൽ വീടിന്റെ മതിലുകളിൽ ഒരു ഓട്ട കാണാം. എന്തിനാണിത് എന്ന് ചോദിച്ചാൽ അവൻ പറയും ഇത് ജിന്നിന് പോക്കുവരവിന് വേണ്ടിയുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, മക്കയിലെ മുശ്രിക്കുകൾ അവർ വിജനമായ പ്രദേശങ്ങളിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ആ നാട്ടിലുള്ള ഗോത്രത്തിലുള്ള ജിന്നിനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ചില ബലികർമ്മങ്ങൾ ചെയ്യും, അവരോട് രക്ഷ ചോദിക്കും. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെക്കുറിച്ച് വ്യക്തമായ താക്കീത് നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരിൽ ചിലർ ഈ ചെയ്തുകൊണ്ടിരുന്ന ഈ അബദ്ധം, ഈ ശിർക്കൻ പ്രവർത്തനം, അതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ശക്തമായ താക്കീത് നൽകിയിട്ടുണ്ട്. വേറെ ചില ആളുകൾ വീട് നിർമ്മിക്കുമ്പോൾ ജ്യോത്സ്യന്റെ അരികിൽ ചെല്ലുന്നു വാസ്തു നോക്കുന്നതിന് വേണ്ടി. അതല്ലെങ്കിൽ ചില ആളുകളുടെ വീട്ടിൽ ഒരു കുടവയറുള്ള ഒരു മനുഷ്യനെ കാണാം, അതിൻ്റെ ഒരു പ്രതിമ കാണാം, അതെന്താണ്? അത് ചൈനീസ് വാസ്തുവാണ്. ഈ പറഞ്ഞതെല്ലാം ഇസ്ലാമിന് വിരുദ്ധമായ തനിച്ച ജ്യോത്സ്യമാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ അകറ്റി നിർത്തേണ്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാ കാഹിനൻ ഔ അറാഫൻ ഫസഅലഹു അൻ ഷൈഇൻ ഫസദ്ദഖഹു ഫീമാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ജ്യോത്സ്യന്റെ അരികിൽ മറഞ്ഞ കാര്യം അറിയുമെന്ന് പറയുന്നവന്റെ അരികിൽ പോവുകയും അവനോട് എന്തെങ്കിലും കാര്യം ചോദിച്ചറിയുകയും അവൻ പറഞ്ഞത് വിശ്വസിക്കുകയും ചെയ്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ അവൻ അവിശ്വസിച്ചിരിക്കുന്നു. എത്ര ഗുരുതരമായ കാര്യമാണിത്. അതുപോലെ തന്നെ ചില ആളുകൾ മുശ്രിക്കീങ്ങളുടെ പ്രവർത്തനങ്ങൾ വീടിരിക്കുന്ന സന്ദർഭത്തിൽ പലതും ചെയ്തു കൂട്ടുന്നത് കാണാം. വീടിരിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് അവനറിയില്ല. ഇസ്ലാമിന്റെ മര്യാദകളെ കുറിച്ച് പഠിച്ചിട്ടില്ലെങ്കിലും നാട്ടിലുള്ള സകല അന്ധവിശ്വാസങ്ങളും ആളുകളിൽ നിന്ന് ചോദിച്ചറിഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരിക്കും. അതെല്ലാം ചെയ്യാൻ അവൻ മുന്നോട്ട് വരികയാണ്. ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായാലോ, കുഴപ്പത്തിൽ നിൽക്കണ്ട,
നിങ്ങൾ അല്ലാഹുവിനെ ഭയക്കുന്നില്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചതുപോലെ ഫകൈഫാ അഖാഫു മാ അശറക്തും ബില്ലാ, നിങ്ങൾ അല്ലാഹുവിൽ പങ്കുചേർത്തിരിക്കുന്ന ഈ സൃഷ്ടികളെ ഞാൻ എങ്ങനെ ഭയക്കാനാണ്? നിങ്ങളാകട്ടെ അല്ലാഹുവിൽ പങ്കുചേർത്തിരിക്കും, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കുന്നില്ലേ? അല്ലാഹു നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ തിന്മകളുടെ പേരിൽ നിങ്ങളെ ശിക്ഷിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ പേടിക്കുന്നില്ലേ? ചില ആളുകൾ വീട്ടിലേക്ക് കയറിയാൽ വീട്ടിലെ ആദ്യത്തെ പണി അടുപ്പിൽ പോയി ഒരു ചട്ടി വെച്ച് അതിൽ പാലൊഴിച്ച് ആ പാല് തിളച്ച് അതിൽ നിന്ന് ചട്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഇതാ വീട്ടിൽ ബറക്കത്തായിരിക്കുന്നു എന്നാണ് അവന്റെ വിശ്വാസം. തനിച്ച ബഹുദൈവാരാധകരിൽ നിന്ന് വന്ന വിശ്വാസമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരെങ്കിലും ഒരു ജനതയോട് സദൃശ്യരായാൽ അവൻ അവരിൽപ്പെട്ടവനാണ്. എന്റെ സഹോദര, അല്ലാഹു നിനക്ക് നൽകിയ അനുഗ്രഹം അവനെ ധിക്കരിച്ചുകൊണ്ട് എന്തൊരു നന്ദികേടാണ് നീ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നീ ആലോചിക്കുക. അതുപോലെ തന്നെ ചില ആളുകൾ വീട്ടിലേക്ക് ആദ്യം കയറാൻ വേണ്ടി ഷെയ്ഖിനെ കൊണ്ടുവരും, ഉസ്താദിനെ കൊണ്ടുവരും. അദ്ദേഹം കയറിയാൽ വീട്ടിലൊരു ബർക്കത്ത് ഉണ്ടാവട്ടെ, ഉസ്താദ് ആദ്യം കയറട്ടെ. അങ്ങനെയൊന്നും ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ഒരു വ്യക്തിക്കും അങ്ങനെ പ്രത്യേകിച്ചൊരു ബറക്കത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിച്ചതല്ലാതെ, ഖുർആനിൽ അല്ലാഹു അറിയിച്ചതല്ലാതെ ഒരു ബറക്കത്തും ഒരാളിലുണ്ട് എന്ന് പറയുന്നത് ഇസ്ലാമികമായി ശരിയല്ല. വീട്ടിലേക്ക് ഒരാളെ പുതുതായി ആദ്യം കയറ്റുക, അങ്ങനെ ഒരു പരിപാടി ഇസ്ലാമിലില്ല. ബിസ്മി ചൊല്ലി നീ അങ്ങ് കയറുക. സഹോദരങ്ങളെ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളിൽ പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. അവിടുന്ന് പറഞ്ഞു, طوبى لمن ملك لسانه ووسعه بيته وبكى على خطيئته. ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ അരികിൽ നിന്ന് സർവമംഗളങ്ങളും ഉണ്ടാകട്ടെ. മലക ലിസാന, അവൻ തന്റെ നാവിനെ പിടിച്ചു വച്ചിരിക്കുന്നു. ووسعه بيته, അവന്റെ വീട് അവന് വിശാലമായിരിക്കുന്നു. വീട് വിശാലമായി എന്ന് പറഞ്ഞാൽ വീടിന് വലിയ വലുപ്പമുണ്ടായി എന്നല്ല, മറിച്ച് നാട്ടിലേക്ക് കണ്ട പ്രശ്നങ്ങളിലും കണ്ട ഫിത്നകളിലേക്കും ഒന്നും കയറിപ്പോകാതെ അവനവൻ്റെ വീട്ടിൽ വിശാലത കണ്ടെത്തിയിരിക്കുന്നു. അവിടെ അവൻ റാഹത്ത് കണ്ടെത്തിയിരിക്കുന്നു. വബക അല ഖതീഅത്തെ, ചെയ്തു പോയ തെറ്റുകളോർത്ത് അവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അവന് അല്ലാഹുവിൽ നിന്ന് സർവ്വ നന്മകളും ഉണ്ടാകട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, വീടുമായി ബന്ധപ്പെട്ട അനേകം ഇസ്ലാമിക മര്യാദകളുണ്ട്. അതിൽ ചിലതു മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പഠിക്കണം, വീട്ടിൽ പ്രാവർത്തികമാക്കണം. വീടുകൾ നന്നാകുമ്പോഴാണ് സമൂഹം നന്നാകുന്നത്. സമൂഹം നന്നാകുമ്പോഴാണ് ജനങ്ങൾ മൊത്തം അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളിലേക്ക് വന്നെത്തുക. നീ ആദ്യം നന്നാവുക, നിന്റെ വീട് നന്നാക്കുക, നിന്റെ സമൂഹത്തെ നന്നാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഏൽപ്പിച്ച ബാധ്യതകൾ നിറവേറ്റുക. അല്ലാഹു നാം ഏവർക്കും നമ്മുടെ കുറവുകൾ തെറ്റുകൾ അല്ലാഹു പുറത്തു നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന വലംനാ അൻഫുസന വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. اللهم اعنا على ذكرك وشكرك وحسن عبادتك. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انصر المسلمين المستضعفين في بلادنا. اللهم انصر المسلمين المستضعفين في بلادنا. اللهم انصر المسلمين المستضعفين في بلادنا. اللهم انصرهم, اللهم احفظهم من كيد الكائدين. اللهم احفظهم من كيد الكائدين. اللهم ربنا تقبل من ربنا تقبل منهم. اللهم اغفر لهم, اللهم انصرهم, اللهم اعنهم, اللهم بارك في اموالهم واهليهم. اللهم اجعل لهم امنا في بلادهم. اللهم اجعل لهم امنا في بلادهم ورغدا في عيشهم. اللهم بارك لهم في اموالهم واهليهم. اللهم امنهم من كل خوف. اللهم اعنا على ذكرك وشكرك وحسن عبادتك. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات, الاحياء منهم والاموات, انك مجيب الدعوات وقاضي الحاجات. اللهم ربنا تقبل منا انك انت السميع العليم, وتب علينا انك انت التواب الرحيم, واغفر لنا يا غافر المذنبين. وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه.